ഈ മലകൾക്ക് നടുവിലായി കാണുന്ന ഇതാണ്, അവിടെയാണ് ഇതിൻ്റെ പരിപാടികൾ നടക്കുന്നത്. ഇതാണ് ഈ ബബിൾ എന്ന് പറയുന്ന പുതിയ മോഡലുള്ള, കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ ഇല്ലാതെയുള്ള ബബിൾ എന്ന് പറയുന്ന പുതിയ ഇതാണിത്. ഇവിടെ ടെൻറ്റുകളും നിർമ്മിക്കുന്നുണ്ട്. ഇത് താൽക്കാലിക ടെൻറ്റുകൾ. ഇതാണ് ബോച്ചെ 1000 ഏക്കറിലെ ബബിൾ. ഇതിനുള്ളിൽ ഇപ്പോൾ ബോച്ചെ ഉണ്ടെന്നാണ് നമ്മൾ തോന്നുന്നത്. ഒന്ന് പോയി നോക്കാം. അതൊന്നും കുഴപ്പമില്ല. ഇത് ഈ തേയിലത്തോട്ടത്തിന് നടുക്കായിട്ടാണ് ഈ ബബിൾസ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ബോച്ച ഇവിടെ നിന്നിട്ട് ആളുകളെല്ലാവരും വിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ധാരാളം ടൂറിസം രംഗത്ത് ധാരാളം ആൾക്കാർ ഇന്നോവേഷൻസ് നടത്തിയിട്ടുണ്ടല്ലോ. അതിൽ ഇവിടെ അധികം കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻസ് ആണ് വയനാട്ടിലെ ടൂറിസത്തിന്. ഒരു പുതിയ വിപ്ലവമാണല്ലോ ബോച്ച ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണ് ഈ ബബിൾ തിരഞ്ഞെടുക്കാൻ കാരണം? എന്താണ്? അതെ, എൻ്റെ ഒരു പാഷനാണ്. കുറേ കാലമായിട്ട് ഒരു 1000 ഏക്കറിൽ ഇതുപോലെ കോൺക്രീറ്റ് ജംഗിളൊന്നും ഉണ്ടാക്കാതെ വളരെ നേച്ചുറലായിട്ട് പ്രകൃതി രമണീയമായിട്ട് ഉള്ള ഒരു രീതിയിൽ കുറേ വുഡ് ഹൗസ്, മഡ് ഹൗസ്, ബാംബു ഹൗസ് ഇതുപോലെയുള്ള ഡോമുകൾ ടെമ്പററി ആയിട്ടുള്ള സെറ്റപ്പിൽ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ഫോറിനേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്വിറ്റ്സർലൻഡിലാന്ന് തോന്നുന്നു എപ്പോഴും പോയപ്പോൾ, അവിടെ 5-star ഹോട്ടലിൽ നോക്കിയപ്പോൾ ഡോളർ വെച്ച് നോക്കുമ്പോൾ 10,000 രൂപയാണ് വരുന്നുള്ളൂ. പക്ഷേ ഈ വുഡ് ഹൗസ്, മഡ് അങ്ങനെ വുഡ് ഹൗസ് പോലത്തെ ഒരു ഇതിൽ താമസിക്കാൻ, ടെൻറ്റിൽ താമസിക്കാൻ നോക്കിയപ്പോൾ 25,000 രൂപയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മലയാളികൾ 5-star സെലക്ട് ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ എന്നാലും മനസ്സില്ലാ മനസ്സോടെ ഒന്ന് കയറി താമസിച്ചു. നോക്കുമ്പോ അതിൻ്റെ ഒരു ഫീലും അതിൻ്റെ ഒരു ബ്യൂട്ടിയും, അതിൻ്റെ ഒരു 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 ക്ലിഫിൽ കൊണ്ട് നിർത്തിയിരിക്കുക, അങ്ങനെ എവിടെ കൊണ്ട് വെക്കാമല്ലോ നമുക്ക്, അതാണ്. അപ്പൊ അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആ ഫോറിനെ സംബന്ധിച്ച്. അതാണ് വേണ്ടത്, അവർക്ക് ഈ പ്രകൃതി തൊട്ട് അടുത്ത് നിന്ന് ആസ്വദിക്കാൻ പറ്റണം. അപ്പൊ അങ്ങനെ നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു 1000 ഏക്കറ നമ്മൾ ഇത് ഇങ്ങനെ കിട്ടിയത്. ഇത് AVT ഗ്രൂപ്പിൻ്റെ ആയിരുന്നു ഈ 1000 ഏക്കറ. ഇപ്പോൾ എസ്റ്റേറ്റും ഫാക്ടറിയും കൂടെ നമ്മൾ വാങ്ങി കുറച്ച് മാസങ്ങൾ മുമ്പ്. ഇതുപോലെയുള്ള ഒരുപാട് വുഡ് ഹൗസ്, മഡ് ഹൗസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു 1000 പശു, അതിൻ്റെ ബൈ പ്രോഡക്ട്സ്, ചീസ്, ഐസ്ക്രീം, പാല്, തൈര്, ഇതൊക്കെ ഉള്ള പരിപാടികളുണ്ട്, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. കിടന്നാ മുകളിൽ ആകാശം കാണാം, നക്ഷത്രം എണ്ണാം എന്നതാണ്. പിന്നെ രാത്രി ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഒരു ആംബിയൻസ്, ഇതിൻ്റെ പുറത്തായാലും വുഡൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇരിക്കാം. ജക്കൂസി വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് വളരെ ഒരു ആംബിയൻസ് ആണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ തന്നെ ടോയ്ലറ്റ് സംവിധാനം ഉണ്ട് ഇപ്പുറത്ത്. എല്ലാം ഒരു 5-star സ്റ്റാൻഡേർഡിലാണ് സെറ്റ്. കർട്ടൻ പ്രൈവസി വേണ്ടവർക്ക് അങ്ങനെ ആവാം, കാണിക്കണം എന്നുള്ളവർക്ക് തുറന്നു വെക്കാം, അത്രേ ഉള്ളൂ. ഇതില് രണ്ടുപേർക്ക് കിടക്കാം, ഒരു ഫാമിലിക്ക്, ഒരു കുട്ടിക്ക് അടക്കം താമസിക്കാവുന്നതാണ്. സ്പേഷ്യസ് ആണ്. ഇതുപോലെ ഇനിയുള്ള വുഡ് ഹൗസുകളുണ്ട്, ബാംബു ഹൗസ്, മഡ് ഹൗസുകളൊക്കെ ഉണ്ട് അങ്ങനെ. പിന്നെ ഇതിലൊരു എയർപോർട്ട് വരുന്നുണ്ട്. മുഖ്യമന്ത്രി ഡിക്ലെയർ ചെയ്തിരുന്നു നമ്മൾ സൗജന്യമായിട്ട് ഒരു 200 ഏക്കറ ലാൻഡ് ഗവൺമെന്റിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ പബ്ലിക്കിനും ടൂറിസ്റ്റുകൾക്കൊക്കെ എത്തിപ്പെടാൻ നല്ലതാണ്. വയനാടിൻ്റെ മൊത്തം ഡെവലപ്മെൻ്റ് ആണ്. ഇവിടെയുള്ള ഓരോ ബിസിനസ്സൊക്കെ കൂടും, ഒരുപാട് തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കും. അങ്ങനെ കമ്പനിക്കും എനിക്കൊക്കെ ഗുണമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരുപാട് അഡ്വഞ്ചറുകൾ വരുന്നുണ്ട്. ഏഷ്യയിലില്ലാത്ത ഒരു പുതിയ ഐറ്റം വരുന്നുണ്ട്. അതിൻ്റെ പേര് പറയുന്നില്ല, സസ്പെൻസിൽ നിൽക്കട്ടെ, നിങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിക്കാം, വരുന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഫിലിം സിറ്റി അതുപോലെയുള്ള വളരെ നേച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒക്കെ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. പിന്നെ ട്രക്കിംഗ്, ജീപ്പ് സഫാരി, കുതിര സഫാരി, ഒട്ടകം അതുപോലെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ലോക ടൂറിസത്തിൽ 1st നമ്പറിലേക്ക് എത്തും. അതെ, ഇതില് എല്ലാം ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയാൽ ദിസ് വിൽ ബി ഇന്ത്യാസ് ദ ബിഗ്ഗസ്റ്റ് റിസോർട്ട് ആൻഡ് എന്റർടൈൻമെന്റ് വേൾഡ് എന്നൊരു ടൈറ്റിലും റെക്കോർഡൊക്കെ വരാനുള്ള രീതിയിലേക്കാണ്. എന്തായാലും 812 കിലോമീറ്റർ ഓടി വേൾഡ് റെക്കോർഡും പല ഗിന്നസ് റെക്കോർഡൊക്കെ നേടിയതാ. അപ്പൊ ഈ റെക്കോർഡ് ഒരു വീക്ക്നെസ് ആണ്. അതുകൊണ്ട് ഈ 1000 ഏക്കറയും പ്രോപ്പർട്ടി ഒരു റെക്കോർഡ് സ്ഥാപിക്കണം.
അങ്ങനെ ഇന്ത്യയിൽ ഏറ്റവും വലിയ റിസോർട്ടും എന്റർടൈൻമെന്റ് വേൾഡ് ആക്കി മാറ്റണം എന്നാണ് എന്റെ ആഗ്രഹം. ആദ്യഘട്ടത്തിൽ 3000 കോടിയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതിന്റെ കണക്കുകളൊക്കെ വരുന്നുള്ളൂ. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുക. ഒറ്റയടിക്ക് ചെയ്യില്ല. നമ്മൾ ഫേസ് ബൈ ഫേസ് ആയിട്ടാണ് ചെയ്യാൻ ഒക്കെ ഉദ്ദേശിക്കുന്നത്. ഡ്രൈവിംഗ് തിയേറ്റർ, കാറിലിരുന്ന് സിനിമ കാണാം, അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരുപിടി സംഭവങ്ങളാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ നാട്ടുകാരെല്ലാം ഫുൾ ഹാപ്പി ആയിരുന്നു. അവര് ഇപ്പൊ അവരുടെ ജീവിതം തന്നെ ഒന്ന് മാറി എന്നുള്ള ഒരു ഫീൽ അവർക്ക് വന്നു എന്നൊരു സംശയമുണ്ട്. എന്നാ ബോജനോട് എന്താ അവര് പറയുന്നത്? എല്ലാവരും വളരെ താല്പര്യത്തിലാണ്. പ്രത്യേകിച്ച് ഈ എയർപോർട്ട് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അത്രയും ആൾക്കാർ ഇവിടെ വന്നു പോകുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ബിസിനസ് കിട്ടുകയല്ലേ. വളരെ ഹാപ്പിയാണ്, ഫുൾ സപ്പോർട്ടാണ്. അതുപോലെ ഇവിടുത്തെ തൊഴിലാളികളൊക്കെ, യൂണിയൻ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ വളരെ സഹകരിച്ചിട്ടാണ് നമ്മളോടുള്ളത്. ഈ വീഡിയോ കാണുന്ന സഞ്ചാരികളോട് പോച്ചേക്ക് എന്താ പറയാനുള്ളത്? കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ് എന്നാണ് എൻ്റെ പഞ്ച് ലൈൻ. അല്ല, കോൺക്വർ ദ ടൂറിസം വിത്ത് ലവ് എന്നാണ്. കാരണം നമ്മൾ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ പൈസ ഉണ്ടാക്കിയാലും അതാത് സമയത്ത് അനുഭവിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ പിന്നീട് അനുഭവിക്കാൻ സാധിക്കില്ല. ശരിയായ അവസരങ്ങൾ തരുന്ന സമയത്ത് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കുടുംബസമേതം ടൂറ് പോകണം, എൻജോയ് ചെയ്യണം, പൈസ ചെലവാക്കണം, അധ്വാനിക്കണം, ഉണ്ടാക്കണം ഒക്കെയാണ്. മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും അവരുടെ ആ കാലഘട്ടങ്ങളിൽ ഓരോ സ്റ്റേജിലും അവർക്കൊക്കെ അവരുടേതായ അവസരങ്ങൾ മാതാപിതാക്കൾ കൊടുക്കുമ്പോൾ അതൊക്കെ വലിയ അനുഭവമാണ്. ഭാവിയിലൊക്കെ അവർ അത് ഓർക്കും, ആ ഒരു നന്ദിയും ഒക്കെ ഒക്കെയാണ്. ഇപ്പം ഞാൻ അങ്ങനെയാണ്, എനിക്ക് ഒരുപാട് എൻ്റെ പാരൻസ് ഒക്കെ ഒരുപാട് അവസരങ്ങൾ തന്നപ്പോൾ, അല്ലെങ്കിൽ അവരോട് സ്നേഹമുണ്ട്, എന്നാലും അതൊരു പ്രത്യേക സ്നേഹമാണ്. നമ്മളെ കരുതുന്നു, നമ്മളെ മക്കളെ കൊണ്ടുപോകുന്നു, നമ്മളെ ലോകം കാണിക്കുന്നു, നമുക്ക് അവസരങ്ങൾ തരുന്നു. അപ്പോൾ എപ്പോഴും അത് ഓർക്കും, നമുക്ക് അവർ നന്ദിയും ഒക്കെ ഒരു രസമാണ്. ചില സമയത്ത് ചില പാരൻസ് ഒക്കെ പൈസയ്ക്ക് അനുസരിച്ച്, പക്ഷെ പൈസ ഉണ്ടെങ്കിലും ചിലവാക്കാതെ പൂട്ടി വെച്ച് പെട്ടിയിൽ വെച്ച് മറ്റൊരു പെട്ടിയിൽ കയറിപ്പോകുന്ന ആ ഒരു പാരൻസും എൻജോയ് ചെയ്യില്ല, മക്കളും എൻജോയ് ചെയ്യില്ല, അങ്ങനെ വെറും പെട്ടിയിലായി പോകുന്ന ഒരു ചിന്ത, പല അനുഭവങ്ങളൊക്കെ നമുക്കറിയാം. ബോംബെയിലൊക്കെ നമ്മളെ ഡയമണ്ട് വ്യാപാരികളൊക്കെ ഉണ്ട്, 5000 കോടി ഒക്കെ ആസ്തി ഉണ്ടെങ്കിലും ഒരു മര്യാദയ്ക്ക് ഒരു വണ്ടി ഉപയോഗിക്കുകയോ മര്യാദയ്ക്ക് ഒരു ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങി കഴിക്കാത്ത ആൾക്കാരെ എനിക്കറിയാം ഈ ഗോൾഡ് ഡയമണ്ട് ഇൻഡസ്ട്രിയിൽ. അതവർക്ക് ശീലമായിപ്പോയി, മക്കളും അത് കണ്ടു പഠിച്ചിട്ട് അത് തന്നെ ചെയ്യുകയാണ്. പിന്നെ ഓരോ തലമുറകളും കടന്നു പോകുമ്പോഴും ഇത് ആരും അനുഭവിക്കുന്നു, ആരും അനുഭവിക്കുന്നില്ല സത്യത്തിൽ. അങ്ങനെയാണ് പിന്നെ ബോച്ച കുറെ കാരുണ്യ പ്രവൃത്തിയൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഭൂമിയിലെ ഈ സ്വർഗം കാണണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ പാവപ്പെട്ടവര്, വീട്ടിലിരിക്കുന്നവര്, ഭിന്നശേഷിക്കാര്, പല ആളുകളുണ്ടാവും, അവർക്കൊക്കെ ഇവിടേക്ക് ഒന്ന് വരണമെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് വരാൻ ഇവിടെ ഓപ്പൺ ആണ്, അവർക്ക് കയറി വരാം ഇവിടെ. ഇത് ഈ 1000 ഏക്കറ കാണാൻ തന്നെ 2 ദിവസം എടുക്കും, ഇത്രയും രസകരമായ ഒരു അന്തരീക്ഷമാണ്. ഇന്നിപ്പോൾ ഫ്രീ ആണ് എൻട്രി ഒക്കെ. ഇന്ന് 10-30,000 പേര് വരുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ പറയുന്നത്. അത് പിന്നെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറ്റാവുന്ന രീതിയിലുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇതിന് ബന്ധപ്പെട്ടവരൊക്കെ പറഞ്ഞത്. എങ്കിലും റിമി ടോമി വരുന്നുണ്ട്, ബാംഗ്ലൂർ നിന്നുള്ള ബാൻഡും ഡി ജെ നൈറ്റും എല്ലാം ഉണ്ട്. എന്തായാലും അടിച്ച് പൊളിക്കാൻ നമുക്ക് ഉള്ളത് കൊണ്ട് ഓണാക്കാം എന്നതാണ്. ഇതിങ്ങനെ എയർ നിറച്ചിട്ടാണ്, എയറിലാണ് ഇത് നിൽക്കുന്നത് കേട്ടോ. ബോച്ച നേരത്തെ പറഞ്ഞ പോലെ ആകാശം കാണാം, നക്ഷത്രങ്ങൾ കാണാം, ഉള്ളിൽ ശരിക്കും ബെഡ്റൂം, ലൈറ്റുണ്ട്, അലമാരിയുണ്ട്, കണ്ണടയുണ്ട്, കണ്ണാടിയുണ്ട്, കൂളിംഗ് സിസ്റ്റം ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ കാഴ്ചകളും മല മുഴുവൻ കാണാം, മലനിരകൾ മുഴുവൻ കാണാം. അതിൽ ടോയ്ലറ്റിലേക്കുള്ള എൻട്രിയാണ് അത്. ഇത് കണ്ടോ, ഇവിടെ കാണുന്നൊരു മെഷീനുണ്ട്, ഇതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കാറ്റ് നിറച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. നമ്മളൊരു അറ്റംപ്റ്റ് നടത്തും, ഏഹ് കാണാൻ പറ്റുമോ. ഞാനാ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും. ഏഹ്
ഉറപ്പാണ് പോകുന്നത്. കണ്ടുപിടിക്കാനാണ്. അതെ, അവിടെ ഇതാണ് സരിക്കാൻ പറഞ്ഞത്. കാണല്ലേ സരി അറുപ്പാലും ചെന്നാക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതെ. ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ അടിപൊളി. സോ കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ് യു എവറിബഡി, യു ആർ ഓൺ ബോട്ട്.